ഹായ് എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്യൂസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മറീന ബേ സാൻഡ്സ് ഹോട്ടലിലെ ഇൻഫിനിറ്റി പൂളിൻ്റെ വിശേഷങ്ങളാണ്. ഈ വീഡിയോയ്ക്ക് മുന്നേയായിട്ട് ഞാൻ മറീന ബേ സാൻഡ്സ് ഹോട്ടലിലെ ഞങ്ങളുടെ സ്റ്റെക്കേഷൻ വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ ആ വീഡിയോ ഒക്കെ കാണുക. നല്ല രസമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 45-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ റൂം അവിടെയാണ്. ഇപ്പോൾ ഞങ്ങൾ 55-ാമത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഈ 55-ാമത്തെ നിലയിൽ എത്തിയതിന് ശേഷം നമ്മൾ 57-ാമത്തെ നിലയിലേക്ക് പോകണം. പൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിലായിരുന്നു ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂളിലേക്ക് പോകുന്ന ഒരുവിധം എല്ലാവരും തന്നെ അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയത് ഒരു കോവിഡ് കാലത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പൂള് യൂസ് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ ടൈമൊക്കെ നമുക്ക് അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നെ നമ്മൾ പൂളിൽ പോകുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ റൂം കീ ഉണ്ടായിരിക്കണം. രണ്ട് പേരുടെ കയ്യിലും റൂം കീ ഉണ്ടായിരുന്നു. പിന്നെ ട്രേസ് ടുഗദർ ടോക്കണും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേസ് ടുഗദർ ടോക്കൺ എന്താണെന്ന് അറിയാത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക. സിംഗപ്പൂരിലെ കോവിഡൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ട്രേസ് ടുഗദർ ടോക്കൺ. ഇൻഫിനിറ്റി പൂളിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെക്കിങ് ഉണ്ട്. അവർ നമ്മുടെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ സമയം എത്രയെന്ന് നോക്കും. പിന്നെ നമ്മുടെ ട്രേസ് ടുഗദർ ടോക്കണും നമ്മുടെ റൂം കീയും യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മറീന ബേ സാൻഡ്സ് ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരുന്നു. 57 നിലകൾക്ക് മുകളിലായിട്ട് ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ളൊരു പൂള്. നമുക്ക് ഈ പൂളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. സിംഗപ്പൂരിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നഗര ഭംഗി ഇതിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. സൂര്യാസ്തമയ സമയത്തുള്ള സിംഗപ്പൂരിൻ്റെ ആ നഗര ഭംഗി ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരുപാട് വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളും അതിൽ ഇടുന്ന ലൈറ്റുകളും ഒക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു. ഇൻഫിനിറ്റി പൂളിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂട്ടുന്നത് അതിന് ചുറ്റും ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ മരങ്ങളും ചെടികളും ഒക്കെ ആയിരുന്നു. ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും ഇവർ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഈ മുകളിലത്തെ നിലയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ച കാണാൻ ഇൻഫിനിറ്റി പൂളിൽ ആ ഒരു സമയം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള വലിയ വലിയ മരങ്ങൾ. ഇൻഫിനിറ്റി പൂളിൻ്റെ പുറകുവശത്തിലുള്ള ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കടലിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. ആ ഒരു കാഴ്ചകളൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ കാണാം. ഇൻഫിനിറ്റി പൂളിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അഡൽട്സ് ഓൺലി ഏരിയ ആണ്. മറ്റൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. മൂന്നാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിൽഡ്രൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു പൂള് കൂടിയുണ്ട്. അങ്ങനെ മൂന്നായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. 150 മീറ്റർ നീളത്തിലുള്ള ഈ ഒരു ഇൻഫിനിറ്റി പൂള് ലോകത്തിലെ തന്നെ നീളമേറിയിട്ടുള്ള ഉയരത്തിലുള്ള പൂളാണ്. Thank you.
എല്ലാവരും സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ചില ആൾക്കാർ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഉണ്ടായിരിക്കണം. അവരുടെ കൂടെയുള്ള ആ ഒരു നിമിഷങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ. സൂര്യാസ്തമയ സമയത്തൊക്കെ ആയപ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു ചുറ്റും കാണാനുണ്ടായിരുന്നത്. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. കണ്ട ഇവിടെയൊക്കെ നല്ല ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ കാണാനുണ്ടായിരുന്നത്. കുറച്ചുകൂടി ഇരുട്ടായപ്പോഴേക്കും പൂളിൽ നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരം ഭംഗിയായിരുന്നു പൂളിന് കാണാനായിരുന്നത്. കൂടാതെ ഈ ചുറ്റുമുള്ള നമ്മുടെ ഈ താഴെ കാണുന്ന ആ ഓരോരോ വലിയ വലിയ പടുകൂറ്റം കെട്ടിടങ്ങളിലൊക്കെ നല്ല ലൈറ്റ്സുകളൊക്കെ ഇട്ടിട്ട് ഒരു അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാൻ. രാത്രിയിൽ ആ ഒരു സിംഗപ്പൂർ നഗരത്തിൻ്റെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഇട്ടുള്ള ഒരു പ്രത്യേക തരം ഭംഗി ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനെത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.